ദിസ് ഈസ് ബേബിച്ചൻ. ബേബിച്ചൻ യു എസിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ മലയാളിയാണ്, പാലയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളുടെ കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ ആൾക്കൊരു ക്രോണിക് യൂറിൻ റിട്ടൻഷൻ എന്നുള്ള പ്രോബ്ലമായിട്ടാണ് വരുന്നത്. യൂറിൻ നമ്മളുടെ ബ്ലാഡറിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല, അതിനോടൊപ്പം തന്നെ കിഡ്നിയിലോട്ട്, രണ്ട് കിഡ്നിയിലോട്ടും നല്ല നീര് വ്യാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂറിൻ ഒഴിച്ചു കഴിഞ്ഞ ശേഷമൊക്കെ ബ്ലാഡറിൽ ഒരു 400 മില്ലിയോളം യൂറിൻ കെട്ടിക്കിടക്കുക, കിഡ്നിയിലോട്ട് നീര് വ്യാപിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് ക്രോണിക് യൂറിൻ റിട്ടൻഷൻ ഡ്യൂ ടു ബ്ലാഡർ ഔട്ട്ഫ്ലോ ഒബ്സ്ട്രക്ഷൻ. ബ്ലാഡറിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ ഔട്ട്ഫ്ലോ, അതായത് പ്രോസ്റ്റിൻ്റെ ഭാഗത്തുള്ള തടസ്സം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതൊരു അബ്സല്യൂട്ട് ഇൻഡിക്കേഷനാണ് നമുക്ക് ഒരു സർജിക്കൽ മാനേജിന് വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ, അദ്ദേഹം വളരെ യങ്ങാണ് കണ്ടറിയാം, വളരെ യങ്ങായിട്ടുള്ള ആൾക്കാരിൽ നമുക്ക് മൂത്രനാളിയുടെ വ്യാസം കുറവാകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളൊരു പുതിയൊരു മെത്തേഡ്, അത് മിനിമലി ഇൻവേസീവ് ലേസർ എന്യൂക്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്നുള്ള പ്രൊസീജിയർ പ്ലാൻ ചെയ്തത്. ലൈക്ക് എല്ലാവർക്കും അറിയാം ഹോലിപ്പ് എന്നുള്ള പ്രൊസീജിയർ, അതിപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയറാണ്, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അപ്പോൾ അതിനെയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഈ ചെറിയ വളരെ ഒരു പെന്നിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത എൻഡോസ്കോപ്പിലൂടെ നമ്മൾ പ്രോസ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി എന്യൂക്ലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മിനിമലി ഇൻവേസീവ് ലേസർ എന്യൂക്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീ ഈസ് ദ ഫസ്റ്റ് പേഷ്യൻറ്റ് ടു ഡു മിനിമൽ ഇൻവേസീവ് ലേസർ എന്യൂക്ലേഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ബിക്കോസ് ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ഈസ് ആസ്റ്റൺ മെഡിസിറ്റി. സോ ഇനി ബേബിച്ചനോട് ചോദിക്കാം, ആഫ്റ്റർ സർജറി എങ്ങനെയുണ്ട് നമുക്ക് ചോദിക്കാം. ബേബിച്ചൻ പറയാം, ബേബിച്ചന് എന്തായിരുന്നു ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുകൾ ആദ്യം എനിക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുമ്പം മൂത്രം കെട്ടി കിടക്കുമായിരുന്നു, പക്ഷേ വേദനകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം ഇവിടെ വന്നു, ഡോക്ടറെ കണ്ടു, ആ ഡോക്ടർ അത് എൻ്റെ രോഗാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു, മനസ്സിലാക്കി, കണ്ടുപിടിച്ചു. അതിനുശേഷം സർജറിക്ക് ശേഷം എനിക്ക് മൂത്രം പോകുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാം അറിയാൻ പറ്റുന്നുണ്ട്. ബ്ലാഡർ ഇങ്ങനെ ചുരുങ്ങി വരുന്നതും അറിയാൻ സാധിക്കുന്നുണ്ട്. വേദനകളൊന്നും ഇല്ലായിരുന്നു, വേറൊരു വിഷമങ്ങളൊന്നും ഉണ്ടായില്ല. സർജറി സമയത്തും എല്ലാം വളരെ സ്മൂത്തായി എല്ലാ കാര്യങ്ങളും നടന്നു. ഇത്രയാണ് എൻ്റെ ഒരു അനുഭവം. ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് മിലപ്പ് എന്താണെന്ന് വെച്ചാൽ ചെറിയ സ്കോപ്പുകളും ചെറിയ മിനിമൽ ട്രോമയും യൂറിത്രയ്ക്ക് ഉണ്ടാവുന്നുള്ളൂ. അതിനാൽ തന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി, യൂറിനൊഴിക്കുമ്പോൾ ആഫ്റ്റർ സർജറിക്ക് ഉണ്ടാവുന്ന യൂറിനൊഴിക്കുമ്പോൾ വേദന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവായിരിക്കും മിലപ്പിൽ. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഒരു വിൽ ബി പ്രോബബ്ലി റെവല്യൂഷണൈസ് ദ എൻഡ്യൂറോളജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് പ്രോസ്റ്റേറ്റ്. എൻ്റെ ഹസ്ബൻഡാണ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ വരുന്നത്. ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഏറ്റവും ബെറ്റർ എന്ന് പറയാൻ നമുക്ക് ഡോക്ടറാണ്, സന്ദീപ് പ്രഭാകരൻ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആ ഡോക്ടറിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ശതമാനം നന്മകൾ മാത്രമേ പറയാനുള്ളൂ. അത് എന്ന് പറയാ വാക്കുകളിൽ നിന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും ഞങ്ങൾക്ക് നഴ്സുമാരിൽ നിന്ന് എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു.